ഒരു സ്റ്റേജാണ് ഇൻറ്റീരിയർ ഡിസൈനിങ്. അതായത് നമുക്കിപ്പോൾ ഇൻറ്റീരിയറിൽ തന്നെ നമുക്ക് 360 degree കാണാൻ പറ്റാവുന്ന ഇൻറ്റീരിയേഴ്സ് ഉണ്ട്. ഇതിപ്പോൾ നമുക്കുള്ള ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞത് രണ്ട് കോർണറിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറം കാണാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഈ ക്യാമറ തന്നെ 360 degree വരുന്നുണ്ട്. അതായത് എല്ലാ സൈഡും നമുക്ക് വ്യൂ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ആ രീതിയിൽ 3D ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലാരിറ്റി കൂടി കൂടുതൽ കിട്ടും. നെക്സ്റ്റ് അതുപോലെ തന്നെ നേരത്തെ സെക്ഷൻ നമ്മൾ എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ ഇൻറ്റീരിയറിന് സെക്ഷൻ എടുക്കാം. അപ്പം നമുക്ക് ഈ സീലിങ്ങിൻ്റെ ഹൈറ്റും ഇതിൻ്റെ പ്ലാനും അടുത്ത സെക്ഷൻ എടുക്കും. ഓരോന്നിൻ്റെ ഇതേ രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് ഇതിൻ്റെയൊക്കെ സെക്ഷനുകളും നമുക്ക് കിട്ടുന്നു. അപ്പോഴാണ് നമുക്ക് ഒരാൾക്ക് ഇത് വർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. മറ്റേത് ഭംഗി മാത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഔട്ട്പുട്ട് കിട്ടണമെന്നില്ല. നെക്സ്റ്റ് നല്ല ഡൈനിങ്, അതുകൊണ്ട് സീലിംഗ്, നെക്സ്റ്റ് അതിൻ്റെ സെക്ഷനുകളും വരും. ഒന്ന് അടിച്ചെടുക്കും. അതുപോലെ ലിവിംഗ് റൂമിൻ്റെ വരുന്നത് അതിൻ്റെ കിച്ചൺ, അതിൻ്റെ സെക്ഷനുകൾ, അതായത് സീലിങ്ങിൻ്റെ, അതുപോലെ തന്നെ ടൈല് വരുന്നത്, അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമ്മളുടെ സോഫ്റ്റിൻ്റെയും അതുപോലെ സീലിങ്ങിൻ്റെയും ഈ വരുന്നത് അതിൻ്റെ ഡീറ്റെയിൽസ് ഇത് തോന്നുക. ഇത് ഈ സംഭവമാണ് ഇവിടെ എംഫസൈസ് ചെയ്തിരിക്കുന്നത്.